ഡിസംബർ പകുതിയാവുന്നതോടുകൂടി ഒരു ഇടക്കാല അവധിക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ പോയി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രവാസികൾ വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോന്ന് കുറിക്കുന്നത്. അതായത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം, കേരളത്തിലേക്കുള്ള വൺ വേ ടിക്കറ്റ് ഈ ഡിസംബർ 14, 15, 16 മുതൽ ഈ മാസം അവസാനം വരെയും അടുത്ത മാസത്തിൻ്റെ തുടക്കം വരെയും നാട്ടിലേക്ക് പോകാനുള്ള വൺ വേ ടിക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കാശിനേക്കാൾ കുറവാണ് ഈ അർമേനിയ, ബാക്കു, ജോർജിയ, അസർബൈജാൻ, കസാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പോയി 3-4 ദിവസം താമസിച്ചിട്ട് റിട്ടേൺ ടിക്കറ്റ്, 3-4 ദിവസത്തെ താമസം, ഫുഡ്, അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അടക്കമുള്ള പാക്കേജുകൾക്ക് നമ്മുടെ നാട്ടിൽ വൺ വേ ടിക്കറ്റിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള ആ റേറ്റിനേക്കാൾ കുറവാണ് ഈ പാക്കേജിന് എന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് മാത്രം ഇങ്ങനെ വരുന്നു? ഒരു കാര്യം വ്യക്തമാണ്, കൂടുതൽ ഡിമാൻഡുണ്ട്, സീറ്റില്ല, വിമാനങ്ങളില്ല. ഇത് പരിഹരിക്കാൻ ആരാണ് മുന്നോട്ട് വരേണ്ടത്? ഇതുവരെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ പറയുന്ന പുതിയ തലമുറ എന്ന് പറയുന്ന വിഭാഗം, അവർ നാടിനോട് താല്പര്യക്കുറവുള്ളവരാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചില ആളുകൾ, ആരോട് ഉന്നയിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവരുടെ പ്രതിനിധികളും ഞങ്ങൾക്കിതാ അയച്ചിരിക്കുന്ന സന്ദേശമുണ്ട്, ഞങ്ങൾ ഇത്തവണ നാട്ടിലേക്ക് പോകുന്നില്ല എന്ന് വെക്കുന്നു. അത് പിന്നെ പോകാം, ടിക്കറ്റ് നിരക്ക് കുറയുമ്പോൾ പോയാലായി, പോയില്ലെങ്കിലായി. ഞങ്ങൾ ജീവിതത്തിൻ്റെ മറുകരകൾ തേടിക്കൊണ്ട് ടിക്കറ്റ് റേറ്റ് കുറവുള്ള, ഇതിനേക്കാൾ ദൂരം സഞ്ചരിച്ച് ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടുവരാൻ വേണ്ടിയുള്ള വേനൽക്കാലത്തെ ഈ ഒരു അധ്വാനമായി ഈ കാലത്തെ മാറ്റുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ പുതിയ പ്രവണതകളാണ്. ഈ പ്രവണതകളിൽ എങ്ങനെ മാറ്റിയെടുക്കാം, നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ആളുകളെ തന്നെ കൂടുതലായിട്ട് അങ്ങനെ കൊണ്ടുപോകാം, മറ്റുള്ള രാജ്യക്കാരെ ക്ഷണിച്ചു കൊണ്ടുവരാം, ടൂറിസം എങ്ങനെ വികസിപ്പിക്കാം, വിദേശ നാണ്യം നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, ഇതിലൊക്കെ ഗവേഷണം നടത്തുന്ന ആളുകളൊക്കെ ഇക്കാര്യം മനസ്സിലാക്കണമെന്ന് വിനയത്തോടുകൂടി പറയട്ടെ. എന്തെങ്കിലുമൊക്കെ ബദൽ നടപടികളോ ഇപ്പോഴുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള കാര്യമായ സ്റ്റെപ്പുകളോ എടുക്കണം എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരികൾക്കും ഇരിക്കാൻ പറ്റും, പക്ഷേ അങ്ങനെയല്ല. ഇതിന് പിന്നിലൊരു പ്രാക്ടിക്കലായിട്ടുള്ള പരിഹാരമുണ്ട്, അത് കണ്ടുപിടിക്കുന്ന നടത്താണ് നിങ്ങളുടെ കഴിവ് എന്ന കാര്യം ഓർപ്പിക്കുന്നു. കപ്പലിൻ്റെ കാര്യം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, പക്ഷേ നമ്മൾ തന്നെ എത്ര പേർ കപ്പലിൽ സ്ഥിരമായി നാട്ടിലേക്ക് യാത്ര ചെയ്യും എന്നുള്ളതൊക്കെ കണ്ടറിയണം. മുമ്പൊക്കെ വന്ന കപ്പൽ യാത്ര അങ്ങനെ തടസ്സപ്പെട്ടു പോയതും ഇല്ലാതായിപ്പോയതും ആ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. 3 ദിവസം 4 ദിവസമൊക്കെ വൺ വേ ട്രിപ്പിന് വേണ്ടി ഇങ്ങനെ 3000 കിലോമീറ്റർ താണ്ടാൻ വേണ്ടി നമ്മൾ കപ്പലിൽ ചിലവഴിക്കാൻ സമയമുണ്ടോ? കാശ് ലാഭമായിരിക്കും, ലഗേജിൻ്റെ കാര്യം മെച്ചമായിരിക്കും, പക്ഷേ ഇത്രയും സമയം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക, അത് ഒരിക്കൽ പോകുന്നവർക്ക് തന്നെ വീണ്ടും എത്ര പ്രാവശ്യം പോകാനുള്ള താല്പര്യം ഉണ്ടാകും, ഇതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ വിമാന സർവീസുകളുടെ കാര്യത്തിൽ എന്തോ ഒരു പന്തുകേട് നമ്മുടെ സെക്ടറിലുണ്ടെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും തയ്യാറായേ പറ്റൂ. കഴിഞ്ഞ കുറേ നാളുകളായി വാർത്ത വരുന്നുണ്ട് ദുബായ് ഒരു 20 മിനിറ്റ് സിറ്റി ആകാൻ പോകുന്നു എന്ന്. ഞങ്ങൾ പല പ്രാവശ്യം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, എങ്കിലും ചില സംശയങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു. കഴിഞ്ഞ ദിവസവും അതേക്കുറിച്ച് വാർത്ത വന്നു, RTA പറഞ്ഞിട്ടുണ്ട് ദുബായ് ഇതാ 20 മിനിറ്റ് സിറ്റി എന്നൊരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്താൻ പോകുന്നു. എന്താണിത്? അതായത് ഒരു ദിവസം നമുക്കാവശ്യമുള്ള മൊത്തം സേവനങ്ങളും അതിൻ്റെ മിനിമം 80% ഒന്നുകിൽ നടന്നോ അല്ലെങ്കിൽ സൈക്കിളിലോ പോയിട്ട് 20 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റാവുന്ന വിധത്തിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് 20 മിനിറ്റ് സിറ്റി എന്നതുകൊണ്ട് ദുബായ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ സേവനങ്ങൾ നമുക്കാവശ്യമുണ്ട് ഒരു ദിവസം? കച്ചവടത്തിൻ്റെ കാര്യത്തിൽ, ജീവിതത്തിൻ്റെ കാര്യത്തിൽ, ഏത് ഓഫീസ്, ഗവൺമെൻറ് സേവനങ്ങൾ, ബാങ്കുകൾ, എന്താവട്ടെ, കോൺസുലേറ്റ് സേവനങ്ങൾ, ഇതെന്താണെങ്കിലും അതിൻ്റെ 80% കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. ഏതായാലും 2024-2030 ഈ 6 വർഷങ്ങൾ അതിനുവേണ്ടിയുള്ള പരിശ്രമമായിരിക്കും എന്ന് RTA ദുബായിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതനുസരിച്ച് ഒരു പുതിയ ഗ്ലോബൽ മോഡൽ ദുബായ് സൃഷ്ടിക്കുകയാണ്.
ഇനി പല രാജ്യങ്ങളും പല പ്രദേശങ്ങളും ഇതുപോലെ കോപ്പി അടിക്കാൻ തയ്യാറായി മുന്നോട്ട് വരും എന്ന കാര്യത്തിലും സംശയം വേണ്ട. ഡിസംബർ 11 ഇന്ന് ദുബായ് അന്താരാഷ്ട്ര കാലാവസ്ഥാ ഉച്ചകോടി സമ്മേളന വേദിയിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായി. ഒന്ന്, അടുത്ത വർഷം അസർബൈജാനിൽ വെച്ചാണ് ഇത്തരമൊരു കാലാവസ്ഥാ ഉച്ചകോടി നടക്കുക എന്ന കാര്യത്തിൽ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടായി. അസർബൈജാന് അഭിനന്ദനങ്ങൾ. ഒപ്പം ഈ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ഫോസിൽ ഇന്ധനം മുഴുവനായിട്ട് തന്നെ ഇല്ലാതാക്കുന്നൊരു സ്റ്റേജിലെത്തിച്ചേരും എന്ന് നേരത്തെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരുന്നതിൽ ആ ഒരു വാക്ക് ഒഴിവാക്കാൻ ഒരു ധാരണയായിട്ടുണ്ട്. ഫേസ് ഔട്ട് എന്ന് വെച്ചാൽ അത് മുഴുവനായിട്ടും ഒരു ഘട്ടം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഘട്ടം ഘട്ടമായി കൊണ്ടുവന്ന് ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഒഴിവാക്കും എന്നുള്ള പ്രയോഗം വേണ്ട, അതിൻ്റെ ഉൽപ്പാദനവും ഉപഭോഗവും കുറയ്ക്കണം എന്നെഴുതി വെച്ചാൽ മതി എന്ന കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. നിലവിലുള്ള പെട്രോൾ ഡീസൽ എടുക്കുന്ന രീതിയാണ് ഈ ഫോസിൽ ഇന്ധനമെന്ന് പറയുന്നത്. എടുക്കുന്ന ആ ഇന്ധനത്തെയാണ് അങ്ങനെ പറയുന്നത്. അതിനെ മുഴുവനായിട്ടും ഒഴിവാക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, അങ്ങനെ ഒരു വാക്ക് എഴുതാൻ പറ്റില്ല എന്നെല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ കാർബൺ എമിഷൻ പുറന്തള്ളുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണെന്ന് കണ്ടുകൊണ്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ അതിൽ യാഥാർത്ഥ്യമില്ല, അതിൻ്റെ അളവ് കുറയ്ക്കുക എന്നത് മാത്രമേ ചെയ്യാൻ പറ്റൂ, ഇതാണ് പ്രായോഗികം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോഴിതാ സമ്മേളനം ഡിസംബർ 12 നാളെ പിരിയാൻ പോകുന്നത്. ദുബായ് വാർത്തയുടെ ഡിസംബർ 11 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.